ഇന്ന് നന്മ മരങ്ങളുടെ കാലമാണ്. നന്മകൾ ചെയ്യുന്ന മനുഷ്യരുടെ കൂട്ടായ്മകൾ, വ്യക്തികൾ, സമൂഹങ്ങൾ, സംഘടനകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായുണ്ട്. ചിലരൊക്കെ വളരെ രഹസ്യമായി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാൽ മറ്റു ചിലരൊക്കെ വേണ്ടത്ര മാത്രം ഒരു സുതാര്യതയോടെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ചിലരാകട്ടെ വെറും ചെറിയ കാര്യങ്ങൾ പോലും വലിയ ആഘോഷങ്ങളും ആരവങ്ങളുമാക്കി എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർത്ത് നന്മമരം വെച്ച് പിടിപ്പിക്കുന്നത് പോലെ സ്വന്തം മുഖം സ്ഥാപിച്ച് സ്വന്തമായി ഫ്ലെക്സ് ബോർഡ് വെച്ച് അങ്ങനെയൊക്കെ ആഘോഷിക്കുന്ന ധാരാളം പേരുണ്ട്. ഒരു കാര്യം ഓർക്കണം, ഇത് എന്നോടും നിങ്ങളോടുമൊക്കെ പറയുന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിൽ തന്നെ എത്രത്തോളം കാപട്യം കുറഞ്ഞ് നിഷ്കളങ്കമാകുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതവും കർമ്മങ്ങളുമൊക്കെ പ്രതിഫലാർഹമാണ്. പ്രകടിപ്പിക്കാൻ വേണ്ടി, കാണിപ്പിക്കാൻ വേണ്ടി, ബോധ്യപ്പെടുത്താൻ വേണ്ടി, സ്വയം പുകഴ്ത്താൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭൗതികമായ ഈ ലോകത്തെ ലക്ഷ്യം വെച്ചൊക്കെ ചെയ്യുന്ന നന്മകളുടെ ഫലത്തെ സംബന്ധിച്ച് ഒരുപാട് സന്ദേഹമുണ്ട്. എന്നാൽ ഈ സമൂഹത്തിൽ ആഘോഷിക്കപ്പെടാതെ ആരവങ്ങളില്ലാതെ കൊച്ചു കൊച്ചു നന്മകൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സത്യത്തിൽ ഈ നന്മ എന്ന് പറയുന്നത് പോലും വളരെ മൊമെൻ്റസായ ഒരു സംഗതിയാണ്. ഈ നിമിഷം എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നന്മയല്ല അടുത്ത നിമിഷം മറ്റൊരു തരത്തിൽ സംഭവിക്കുമ്പോൾ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജില്ലയിൽ പോകുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ വരുന്നു. അയാൾക്ക് എന്തെങ്കിലും 10 രൂപ കൊടുക്കാൻ അപ്പോൾ കഴിയുമെങ്കിൽ കഴിഞ്ഞു. പിന്നീട് ഒരിക്കൽ പോലും ജീവിതത്തിൽ ആ ആൾ നമ്മുടെ മുന്നിലെത്തുകയോ കാണണമെന്നോ നിർബന്ധമില്ല. അപ്പോൾ ഈ പ്രകൃതിയെ സംവിധാനിച്ചിരിക്കുന്ന പടച്ചതമ്പുരാൻ അത്തരം ഒരു മുഹൂർത്തം സൃഷ്ടിക്കുകയാണ്, നമ്മുടെ മുന്നിലേക്ക് ഇയാളിനെ എത്തിക്കുന്നു, നമുക്കങ്ങനെയൊക്കെ ചിന്തിപ്പിക്കാനുള്ള പ്രേരണയും നൽകുന്നു. ഞാനിത് പറഞ്ഞത് ഇതുപോലെയുള്ള നന്മകൾ വളരെ രഹസ്യമായും സ്വാഭാവികമായും ഒക്കെ ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ചൊരു കൂട്ടിക്കൽ യാത്ര നടത്തിയപ്പോൾ ഒരു വാഹനത്തിൽ ഒരുമിച്ച് പോയത് ഞാനും വിദ്യാസാഗറും ഉത്രാടവും നിസാറാണോലിയും നവാസും എല്ലാം കൂടിയാണ്. ഞാനന്ന് യാത്രയെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിരുന്നു. ആ യാത്രയ്ക്കിടയിൽ വളരെ സ്വാഭാവികമായ ഒരു വേറിട്ട ദൃശ്യം കാണാനിടയായി. ഞാൻ പറഞ്ഞത് അവർ മറ്റൊന്നിനും വേണ്ടിയല്ല അത് ചെയ്യുന്നത്, അതൊരു സ്വാഭാവികമായ ബന്ധത്തിൻ്റെ ഭാഗമായി നൽകുന്നതാണ്. അത് വിദ്യാസാഗർ മൊബൈൽ ഫോണിൽ ഒപ്പിയെടുത്തു. കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് അതിൽ. ഒരുപാട് ഫ്ലെക്സ് ബോർഡും പ്രസംഗവും ഒന്നുമില്ലെങ്കിലും ആ നിമിഷം 1000 പ്രസംഗങ്ങളെക്കാൾ വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. സംഗതി നിസ്സാരമാണ്. ഒരു ചായക്കടയിലെ ചേച്ചി വളരെ സ്നേഹപൂർവ്വം അവിടെ നിൽക്കുന്ന പട്ടിയോട് ചായ വേണോ ചായ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ നിശബ്ദമായി അവിടെ ഇരിക്കുന്നു. ചേച്ചി ഒരാളിന് കൊടുക്കുന്നത് പോലെ വളരെ മനോഹരമായി ചായ ഒരു ഗ്ലാസ്സിലൊഴിച്ച് അത് വെള്ളത്തിൽ വെച്ച് ദേ ഇങ്ങനെ ആറ്റി താഴേക്ക് വെച്ചു കൊടുക്കുന്നു. അത് നക്കി കുടിക്കുന്നത് കാണാൻ കാത്തു നിൽക്കാനായില്ല, കാരണം അതൊരു ലെവൽ ക്രോസാണ്. കൃഷ്ണപുരത്തു നിന്ന് കിഴക്കോട്ട് പോകുന്ന സ്ഥലത്ത് മുക്കടയിൽ നിന്ന് നമ്മൾ സാധാരണ കയറിപ്പോയി 2 കുറ്റിയിലോ അവിടെ എത്തിച്ചേരുന്ന ആ റോഡിൻ്റെ ലെവൽ ക്രോസിന് മുമ്പുള്ള ചെറിയ ഒരു ചായക്കടയിലാണ് ഈ ചേച്ചി ഇത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ ആട്ടി ഓടിക്കുന്നവരുണ്ട്. അത് പലപ്പോഴും ഈ വലിയ വലിയ കല്യാണങ്ങളുടെ സ്ഥലത്താണ്, വാതിലിൽ ഭിക്ഷക്കാരെ കയറ്റാതിരിക്കാൻ വലിയ സെക്യൂരിറ്റിയൊക്കെ വെക്കുന്നത്. എന്നാൽ നമ്മുടെ ശത്രുക്കളായ ഒരുപാട് ഭിക്ഷാന്ദേഹികളെ കയറ്റിയിരുത്തി ഒത്തിരി ആഹാരവും കൊടുക്കും. പക്ഷേ ഇവർ വളരെ സ്വാഭാവികമായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ചായക്കടക്കാരുണ്ട് കേട്ടോ, പലരുമുണ്ട്. അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ എപ്പോഴും തീയും പുകയും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ ചൂടുമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഇത്തരം ചില മൃഗങ്ങളുടെ വേദന പോലും അവർ തിരിച്ചറിയുന്നതെന്ന് തോന്നാറുണ്ട്. കാണാം ആ ദൃശ്യങ്ങൾ, മനോഹരമാണ്, ഹൃദ്യമാണ്, ഉജ്ജ്വലമാണ്.
ജീവനുമാണ്.